ഹായ് ഫ്രണ്ട്സ്, ലെറ്റ് അസ് ഡിസ്കസ് ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ സക്സസ്ഫുള്ളി. ഇന്റർവ്യൂ ഈസ് ദ ഫൈനൽ ചലഞ്ച് ബിറ്റ്വീൻ യു ആൻഡ് യുവർ കരിയർ. സോ ഇഫ് യു വാണ്ട് ടു ബി വിന്നർ ഇൻ ആൻ ഇന്റർവ്യൂ, യു മസ്റ്റ് പ്രിപ്പയർ സിസ്റ്റമാറ്റിക്കലി. നൗ വി ക്യാൻ ലേൺ വാട്ട് ഈസ് ആൻ ഇന്റർവ്യൂ, ദ ഡിഫറെൻ്റ് സ്റ്റെപ്സ് ഓഫ് ഇന്റർവ്യൂസ്, the different kinds of interview, then the common interview questions and answers, how to write resume and covering letter, what is an interview, interview is a marketing process, you are marketing your different qualities in front of the interviewer. So you are a marketing executive and interviewer is a customer. Interview ennal idu oru marketing process aagunu. Ningal ningalude vyathasthamaya kazhivukale interviewerku munpil market cheyyukayanu. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യത്യസ്തമായ ക്വാളിറ്റീസ് ഇന്റർവ്യൂവർക്ക് മുമ്പിൽ വിജയകരമായി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് നേടാവുന്നതാണ്. ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇന്റർവ്യൂ. ബേസ്ഡ് അപ്പോൺ ദ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർവ്യൂ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഇന്റർവ്യൂവിലെ കമ്മ്യൂണിക്കേഷന്റെ മോഡിനെ അടിസ്ഥാനമാക്കി ഇന്റർവ്യൂ 4 ഭാഗിക്കാം. ഫസ്റ്റ്, ഫിസിക്കൽ ഇന്റർവ്യൂ. സെക്കൻഡ്, റിട്ടൺ ഇന്റർവ്യൂ. തേർഡ്, ടെലിഫോണിക് ഇന്റർവ്യൂ. ഫോർത്ത്, വീഡിയോ കോൺഫറൻസ് ഇന്റർവ്യൂ. അതുപോലെ ഇന്റർവ്യൂവിൻ്റെ സ്റ്റേജിനെ അടിസ്ഥാനമാക്കി ഇന്റർവ്യൂ 2 ഭാഗിക്കാം. ഫസ്റ്റ്, പ്രിലിമിനറി ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ക്രീനിംഗ് ഇന്റർവ്യൂ. സെക്കൻഡ്, സെക്കൻഡറി ഇന്റർവ്യൂ അല്ലെങ്കിൽ ഫൈനൽ ഇന്റർവ്യൂ. What are the steps of interview? Interview is a scientific process to analyze the behavior of a candidate. That's why it has systematic approach. Now we can learn the different steps of an interview. The first step is initiating an interview. സാധാരണഗതിയിൽ ഒരു ഇന്റർവ്യൂ തുടങ്ങുന്നത് ഫോർമൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻഫോർമൽ ക്വസ്റ്റ്യൻസ് വഴിയായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ്, എക്സ്പോസിംഗ് കാൻഡിഡേറ്റ് അക്കാദമിക് ലെവൽ ആൻഡ് ജനറൽ അവയർനെസ്. ഇന്റർവ്യൂവർ ഇന്റർവ്യൂവിയുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് ചോദിക്കുന്നത്. മൂന്നാമതായി, അനലൈസിംഗ് കാൻഡിഡേറ്റ് സൈക്കോളജിക്കൽ ബിഹേവിയർ. ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് കാൻഡിഡേറ്റിൻ്റെ സൈക്കോളജിക്കൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സ്റ്റേജ്, സമ്മിംഗ് അപ്പ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിൻ്റെ ഒരു ക്രോഡീകരണം. Next, arriving at a conclusion. ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കി ഇന്റർവ്യൂവർ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഇന്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ.
How to prepare for the interview? If you prepare systematically for an interview, you can be the winner in every interviews. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ നാം അറിയേണ്ടതുണ്ട്. അഥവാ നമ്മുടെ പ്രിപ്പറേഷൻസ് പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഫിസിക്കൽ പ്രിപ്പറേഷൻ, അഥവാ ഇന്റർവ്യൂവിന് നാം ധരിക്കുന്ന ഡ്രസ്സ്, ഇന്റർവ്യൂ ഹാളിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, എങ്ങനെ ഇന്റർവ്യൂ ഹാളിൽ ഇരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഫിസിക്കൽ പ്രിപ്പറേഷനിൽ വരുന്നത്. രണ്ട്, മെന്റൽ പ്രിപ്പറേഷൻ, അഥവാ സാധാരണഗതിയിൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതിനെങ്ങനെ ആൻസർ പറയണം, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം, നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് മെന്റൽ പ്രിപ്പറേഷനിൽ വരുന്നത്. ആദ്യമായി നമുക്ക് ഫിസിക്കൽ പ്രിപ്പറേഷൻ നോക്കാം. യുവർ ക്ലോത്ത്സ്. ഇന്റർവ്യൂവിന് ഏത് രൂപത്തിലുള്ള ഡ്രസ്സാണ് നാം ധരിക്കേണ്ടത്? ഡ്രസ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമായി നാം അറിയേണ്ടത് നമ്മുടെ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് സെലക്ട് ചെയ്യുക എന്നതാണ്. Your clothes. Wear a well-tailored and not outdated dress. Avoid strident combinations. Avoid wearing a new dress for an interview. If it is not a good fit, it will make you restless and irritable. Don't wear casual clothes, especially jeans. Avoid any extremes of fashion. Avoid strong perfume. Choose long-sleeved shirt, white or blue for men. Wear a sari or what suited to you for women. Simple clothes are more suitable. Avoid very tight clothes. Makeup should not be too noticeable. Shoes should be black or brown and well polished. If possible, wear a tie that matches with your shirt and suit. Your hairstyle. Before entering the interview hall, you should see your hair is neatly combed. A haircut just before the interview should be avoided. Your facial expression. Be cheerful when you enter the interview hall. Don't carry your smile throughout the interview. Your way of entering the interview hall. When you enter the room, don't forget to close the door behind you with one hand and without turning your back towards the interview board. Don't sit down until you are asked to do so. Dashing forward with an upright military bearing is the perfect way to walk. Your way of sitting. Sit erect, comfortably occupying the full seat of the chair, and keep a pleasing smile on your face. Don't feel shy. Don't cross your legs. Take a confident look at all members. Your way of leaving the interview hall. When the interview ends, get up and thank all the members present. If the chairman extends his hands, shake hands firmly and with confidence. Calmly leave the chair and put it back in its proper place. While leaving, continue walking confidently and close the door. 11 critical success factors at interview. Good impression. The confidence you reflect. Positive attitude towards work. Communication skills, interpersonal skills, potential to take initiative, positive thinking and problem solving skills,
flexibility and adaptation skills in new environment, self-motivation, leadership and teamwork, enthusiasm and zeal to achieve the goals. ഇനി നമുക്ക് ഇന്റർവ്യൂ ഹാളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ നോക്കാം. ഒരിക്കലും ഇന്റർവ്യൂ ഹാളിൽ കൈ കെട്ടി ഇരിക്കരുത്. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് കൈകൾ തലയിൽ വെക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. കാലുകൾ ക്രോസ് ചെയ്യുന്നത് ഇന്റർവ്യൂ ഹാളിൽ ഒരു നല്ല ശീലമല്ല. നിങ്ങൾ ഇന്റർവ്യൂ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റിസപ്ഷൻ കൗണ്ടറിൽ വെച്ച് കൂടുതലായി സംസാരിക്കുന്നത് ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് നിങ്ങൾക്ക് തരുക. നിങ്ങളുടെ സൺഗ്ലാസസ്, സ്യൂട്ട് കേസ് തുടങ്ങിയവ ഒരിക്കലും ടേബിളിന് മുകളിൽ വെക്കരുത്. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകൾ പോക്കറ്റിൽ ഇടുന്നത് നല്ല ശീലമല്ല. യാതൊരു കാരണവശാലും ഇന്റർവ്യൂവറുമായി ഒരു ആർഗ്യുമെന്റിനെ തയ്യാറാവരുത്. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് വെള്ളം ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഒരു നല്ല മാനറല്ല. അതേ സ്ഥാനത്ത് ഇന്റർവ്യൂവർ നിങ്ങൾക്ക് കോഫി അല്ലെങ്കിൽ ടീ തുടങ്ങിയവ ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് കുടിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല. നിങ്ങൾ ആൻസർ പറയുന്ന സമയത്ത് ഒരിക്കലും കളവ് പറയരുത്. പക്ഷേ ഇന്റർവ്യൂവിൽ എല്ലാ സത്യങ്ങളും നിങ്ങൾ പറയണമെന്നില്ല. ഇന്റർവ്യൂവിൽ നിങ്ങൾ ഒരു കളവ് പറഞ്ഞാൽ ആ കളവ് കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് കളവുകൾ പറയേണ്ടി വരും. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വാച്ചിലേക്ക് നോക്കുന്നത് ഒരിക്കലും നല്ല സ്വഭാവമല്ല. പവർ വേർഡ്സ് ആൻഡ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിൽ നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെയും ഇന്റലിജൻസിൻ്റെയും നോളജിൻ്റെയും ഒരു എക്സ്റ്റേണൽ റിഫ്ലക്ഷനാണ് എന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടുതന്നെ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെക്കുറിച്ച് ഇന്റർവ്യൂവർ ക്രിയേറ്റ് ചെയ്യുന്ന പിക്ചറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നല്ല സ്വാധീനമുണ്ട് എന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ടു ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. സാധാരണഗതിയിൽ രണ്ട് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കുക. ഒന്ന്, ബേസിക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അഥവാ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബേസിക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് വർക്ക് റിലേറ്റഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അഥവാ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പാസ്റ്റ് എംപ്ലോയർ തുടങ്ങി നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വർക്ക് റിലേറ്റഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇന്റർവ്യൂവിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന് എങ്ങനെയാണ് നാം മറുപടി പറയേണ്ടത് എന്നുമാണ് ഇനി നാം പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഓർ ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സാധാരണഗതിയിൽ അധിക ഇന്റർവ്യൂ ആരംഭിക്കുന്നതും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വഴിയാണ്, അഥവാ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ.